ഇനി നമ്മൾ പോകുന്നത് വന്ന വഴിയിലൂടെയാണ്. ഞാനല്ല, നമ്മളുടെ രാഷ്ട്രീയം വന്ന വഴി. ഈ ഗ്രീജിത്ത് പറയും, കാണാം. 1970 നിയമസഭാ തെരഞ്ഞെടുപ്പ്. കേരള രാഷ്ട്രീയത്തിൽ ഇന്നും സജീവമായ മഹാരഥന്മാരുടെ കന്നി അംഗമായിരുന്നു. അവർ ആരൊക്കെയാണെന്നല്ലേ കേട്ടോളൂ. നമ്പർ 1, അതൊരു 26-കാരനായിരുന്നു. കൂത്തുപറമ്പിൽ നിന്ന് ജനവിധി നേടി. യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃനിരയിൽ ഉണ്ടായിരുന്ന ഇടത് സ്ഥാനാർത്ഥിയെ തറപറ്റിക്കാൻ എതിർപക്ഷം PSP യുടെ കരുത്തനായ നേതാവ് തയ്യത്ത് രാഘവനെ ചുമതലപ്പെടുത്തി. പക്ഷേ യുവത്വത്തിനു മുൻപിൽ പരിചയ സമ്പത്ത് അടിയറവ് പറഞ്ഞു. ഭൂരിപക്ഷം 743 വോട്ട്. പിന്നീട് അങ്ങോട്ട് 4 തവണ നിയമസഭാംഗമായി. 1 തവണ വിദ്യുച്ഛക്തി സഹകരണ വകുപ്പ് മന്ത്രിയായി. 1 തവണ മുഖ്യമന്ത്രിയായി. ആ നേതാവിന്റെ പേരറിയണ്ടേ? പിണറായി വിജയൻ. നമ്പർ 2, 1967 CPIM EM ജോർജ് വിജയിച്ച പുതുപ്പള്ളി പുതു രക്തത്തിലൂടെ തിരിച്ചുപിടിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചു. ആ ഭാരിച്ച ഉത്തരവാദിത്വം ഏൽപ്പിച്ചത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ. പാർട്ടിയുടെ കണക്കുകൂട്ടൽ തെറ്റിയില്ല. ആ ഊർജ്ജസ്വലനായ 27-കാരനാണ് പുതുപ്പള്ളിയുടെ കുഞ്ഞുന്, നമ്മുടെ ഉമ്മൻചാണ്ടി. 7288 വോട്ടിനാണ് അന്ന് അദ്ദേഹം വിജയിച്ചത്. അന്ന് തൊട്ട് ഇന്നിതുവരെ പുതുപ്പള്ളി എന്നാൽ ഉമ്മൻചാണ്ടിയാണ്. നമ്പർ 3, ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ചേർത്തലയിൽ നിർത്തിയത് ഒരു 30-കാരനെ. അന്ന് അദ്ദേഹം KPCC ജനറൽ സെക്രട്ടറി ആയിരുന്നു. CPIM ശക്തനായ NP തണ്ടാറിനെ എതിർ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിച്ചു. കടുത്ത മത്സരം നടന്നു. കേവലം 360 വോട്ടിന് ആ കോൺഗ്രസുകാരൻ ജയിച്ചു കയറി. പിന്നീട് ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രിയും KPCC പ്രസിഡന്റുമൊക്കെയായി റെക്കോർഡിട്ടു. രാഷ്ട്രീയത്തിൽ എത്തിപ്പിടിക്കാവുന്ന ഉയരങ്ങളെല്ലാം കീഴടക്കി. ആദർശ രാഷ്ട്രീയത്തിന്റെ വക്താവെന്ന് ഇക്കാലം കൊണ്ട് തെളിയിച്ചു. അതെ, AK ആന്റണി തന്നെ. നമ്പർ 4, തൊടുപുഴയിൽ കേരള കോൺഗ്രസിന്റെ യുവനിരയിലെ നേതാവായിരുന്നു ജനവിധി തേടിയത്. സ്വതന്ത്രനായ UK ചാക്കോ ആയിരുന്നു മുഖ്യ എതിരാളി. 1635 വോട്ടിന് മണ്ഡലം പിടിച്ച് കേരള കോൺഗ്രസിന്റെ വെന്നിക്കൊടി പാറിച്ചു. തൊടുപുഴക്കാർക്ക് PJ, പാർട്ടിക്കാരുടെ ജോസഫ് സാർ, PJ ജോസഫ്. പിന്നീട് അങ്ങോട്ട് തൊടുപുഴയിൽ നിന്ന് 8 തവണ പാട്ടും പാടി ജയിച്ചു. പലതവണ മന്ത്രിയായി, പല വകുപ്പുകൾ കൈകാര്യം ചെയ്തു. AK ആന്റണി, ഉമ്മൻചാണ്ടി, പിണറായി വിജയൻ, PJ ജോസഫ് 70-കളിലെ യുവാക്കളാണ്. 5 പതിറ്റാണ്ടിനിപ്പുറവും യുവത്വത്തിന്റെ ചുറുചുറുക്കോടെ കേരള രാഷ്ട്രീയത്തിന്റെ ഗതി നിർണയിക്കുന്നത് ഇവരാണ്. വന്ന വഴികളിലെ കൗതുക കാഴ്ചകളുമായി നാളെ വീണ്ടും കാണാം. ബൈ. Number 1 Election Channel 24.